ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കെ വി സ്മാർട്ട് സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് ഫൈവ് EVSന്റെ ചാപ്റ്റർ 14 ആയിട്ടുള്ള വെൻ ദ എർത്ത് ഷൂക്ക് ആണ്. അപ്പം അതിൻ്റെ വർക്ക്ഷീറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വർക്ക്ഷീറ്റിലോട്ട് പോയാലോ? അപ്പം ആദ്യമായിട്ട് നമുക്ക് ഫില്ലപ്പാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്താണ്? ഇഫ് ദേർ ഈസ് നോ റെയിൻ, മഴയില്ല എന്നുണ്ടെങ്കിൽ ക്രോപ്സ് ക്യാൻ ഫെയിൽ, ആ നമ്മുടെ വിളകളെല്ലാം നശിക്കും. ആൻഡ് ദേർ ഈസ് ഷോർട്ടേജ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആഹാരത്തിൻ്റെ ഷോർട്ടേജ് അനുഭവപ്പെടും. ഇറ്റ് ഈസ് കാൾഡ്, ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? എന്താണ് ഡ്രോട്ട് എന്ന് ആണ്. മനസ്സിലായോ? ഡ്രോട്ട്, ഡ്രോട്ട് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിത് മഴക്കുറവ് മൂലമാണ് ഡ്രോട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഡ്രോട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ അപ്പുറവും ഇപ്പുറവും ഉള്ള പ്രദേശങ്ങൾ നമുക്ക് ആഹാരവും വെള്ളവും ഒക്കെ കൊണ്ട് തന്ന് നമ്മളെ സഹായിക്കും. പക്ഷേ ഈ മഴ ഇല്ലായ്മ കുറേ കാലത്തേക്ക് നീളുകയാണെങ്കിൽ നമ്മുടെ ആ പരിസര പ്രദേശങ്ങളെയും അത് അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ആഹാരത്തിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ കുറവ് ഒരുപാട് കൂടും. നമ്മുടെ ഭൂമിയൊക്കെ വിണ്ട് കീറാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് ഫെമീൻ. ആ ഫെമീൻ എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പക്ഷികളും മൃഗങ്ങളും ചത്തുപോകും, മനുഷ്യർ വിശന്ന് 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 വലഞ്ഞ് അവരും മരണപ്പെടും. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ദുരവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഡ്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുടെ അഭാവം മുഖേന ഉണ്ടാകുന്നതാണ് ഡ്രോട്ട്. ഫെമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾ ആഹാരമില്ലാതെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും എല്ലാം മരണത്തിന് ഇടയാക്കുന്ന അവസ്ഥയാണ്. ഓക്കെയാണോ? അപ്പം ഷോർട്ടേജ് ഓഫ് വാട്ടർ ആൻഡ് ഫുഡ് ക്യാൻ റിസൾട്ട് ഇൻ, അതാണ് ഇപ്പോൾ പറഞ്ഞത് ഫെമീൻ ആണ്. മറ്റേത് റെയിൻ കുറവ് മുഖേന ക്രോപ്സ് ഇല്ലാതെ വരുന്ന, ആഹാരമില്ലാതെ വരുന്ന അവസ്ഥയാണ് ഡ്രോട്ട്. ഇനി വെള്ളവും ആഹാരവും ഇല്ലാതെ ഒരുപാട് നാൾ ഇങ്ങനെ പോയിട്ട് മനുഷ്യരും മൃഗങ്ങളും എല്ലാം ചത്തുപോകുന്ന അവസ്ഥയ്ക്കാണ് ഫെമീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത എന്താണ്? ഓൺ 26 January 2001 ആൻ എർത്ത് ക്യൂക്ക് ഒക്കേർഡ് ഇൻ ദി ഡാഷ് ആൻഡ് ഡാഷ് ഏരിയ ഓഫ് ഗുജറാത്ത്. കച്ച് അതുപോലെ തന്നെ ഭുജ് ഏരിയ ഓഫ് ഗുജറാത്ത് ആണ്. പാഠത്തിൽ പഠിച്ചതാണല്ലോ കച്ച് ആൻഡ് ഭുജ് ഏരിയ ഓഫ് ഗുജറാത്ത്. അടുത്ത എന്താണ്? എക്സസീവ് റെയിൻഫാൾ റിസൾട്ടിന്, നമ്മൾ പറഞ്ഞു റെയിന് കുറയുന്ന മുഖേനയാണ് ഡ്രോട്ട് ഉണ്ടാകുന്നത്. എന്നാൽ റെയിൻഫാൾ കൂടുന്നത് മുഖേന എന്താണ് ഉണ്ടാകുന്നത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാരായതുകൊണ്ട് ഫ്ലഡ് ആണല്ലോ വെള്ളപ്പൊക്കം. ഡാഷ് ആൻഡ് ഡാഷ് മേക്ക് സ്പെഷ്യൽ ഡിസൈൻസ് ഫോർ ഹൗസസ്. അപ്പം നമ്മളുടെ വീടുകൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഡിസൈൻ ഉണ്ടാക്കി തരുന്നത് ആരാണ്? എൻജിനീയർമാരും അതുപോലെ ആർക്കിടെക്റ്റർമാരും. അപ്പം നമ്മൾ ആൻസർ എഴുതിയിട്ടുണ്ട്. അടുത്ത എന്താണ്? പീപ്പിൾ ഹെൽപ് ദ അഫക്റ്റഡ് പീപ്പിൾ വിത്ത് ഡാഷ് ആൻഡ് ഡാഷ് ഡ്യൂരിങ് എർത്ത്ക്വേക്ക്. എർത്ത്ക്വേക്കിൻ്റെ സമയത്ത്, ഭൂമി കുലുക്കത്തിൻ്റെ സമയത്ത് അഫക്റ്റ് ആയിട്ടുള്ള പീപ്പിളിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? എന്തൊക്കെ കൊടുത്തിട്ടാണ്? മെയിനായിട്ട് ഫുഡും മെഡിസിനും കൊടുത്തിട്ട് ആണ്. അടുത്ത എന്താണ്? ഇഫ് ദ ബിൽഡിംഗ് സ്റ്റാർട്ട് ഷേക്കിംഗ് ആൻഡ് ദ എർത്ത് സ്റ്റാർട്ട് മൂവിങ് അണ്ടർ യുവർ ഫീറ്റ്, ഇറ്റ് മീൻസ് ഡാഷ് ഹാസ് ഹിറ്റ് ദി ഏരിയ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഭൂമി പെട്ടെന്ന് കുലുങ്ങുകയാണ്. അപ്പം നമ്മളും നിന്ന് കുലുങ്ങുകയാണ്. അങ്ങനൊരവസ്ഥയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ എന്തുണ്ടായെന്നാണ്? എർത്ത്ക്വേക്ക് ഉണ്ടായെന്ന് ആണ്. അപ്പോൾ ഈ ഫില്ലപ്പ് എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് എസ് ഓർ നോയിലേക്ക് പോകാം. എന്താണ് എസ് ഓർ നോയിൽ ആദ്യത്തെ ക്വസ്റ്റ്യന്? എൻജിനീയേഴ്സ് ഷോ സ്പെഷ്യൽ ഡിസൈൻ ഓഫ് ഹൗസസ്. ശരിയാണ്, എൻജിനീയർമാരാണ് നമുക്ക് വീടിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടാക്കി തരുന്നത്, പ്ലാനൊക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ശരിയാണെന്ന് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്ലേ വിത്ത് കൗഡങ്സ് ആർ മിക്സഡ് ടു മേക്ക് വാൾസ്. നമ്മൾ കണ്ടതാണ് ആ വില്ലേജിൽ എർത്ത്ക്വേക്ക് വന്ന സമയത്ത് എൻജിനീയേഴ്സും ആർക്കിടെക്റ്റും ഒക്കെ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനായിട്ട് വന്നിട്ടും ആ വില്ലേജേഴ്സ് അവർ സ്വന്തമായിട്ട് വീടുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് കൗഡങ്ങും അതുപോലെ തന്നെ മഡും എടുത്തുകൊണ്ട് വന്ന് മിക്സ് ചെയ്തിട്ടാണ് അവരുടെ വീടുകൾ നിർമ്മിച്ചത്. അപ്പോൾ ഇത് ശരിയാണ്.
അടുത്ത എന്താ ചോദ്യം? ഭുജ് വാസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി എർത്ത്ക്വേക്ക് ഓഫ് ഗുജറാത്ത്. തെറ്റാണ്, ഭുജും കച്ചേരിയായുമാണ് അന്നത്തെ എർത്ത്ക്വേക്കിൽ അഫക്റ്റ് ചെയ്യപ്പെട്ട ഗുജറാത്തിൻ്റെ ഏരിയാസ്. അപ്പം അത് തെറ്റാണ്. ഇഫ് ദർ ഈസ് നോ റെയിൻഫാൾ ദർ വിൽ ബി നോ ക്രോപ്പ്. ശരിയായിട്ടുള്ള കാര്യമാണ്, നമുക്ക് മഴ ലഭിച്ചില്ലെങ്കിൽ അവിടെ ക്രോപ്പും ഉണ്ടാകത്തില്ല. ശരിയാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തിൽ ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കിയാലോ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബ്രീഫ്ലി, ചെറുതായിട്ട്. വാട്ട് ഈസ് ആൻ എർത്ത്ക്വേക്ക്? എർത്ത്ക്വേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഇച്ചിരി കൂടെ ഹൈ ലെവലായിട്ട് കറക്റ്റായിട്ട് എഴുതാവേ. ഇപ്പം നമ്മൾ ബ്രീഫായിട്ട് ചെറിയ നമ്മുടെ ലെവലിനനുസരിച്ച്, അതായത് അഞ്ചാം ക്ലാസ്സിലെ ലെവലിനനുസരിച്ചുള്ള ഉത്തരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ സഡൻ വയലൻറ്റ് ഷേക്കിംഗ് ഓഫ് ദി ഗ്രൗണ്ട് വിച്ച് കോസസ് ഗ്രേറ്റ് ഡിസ്ട്രക്ഷൻ is called earthquake. സഡൻ, പെട്ടെന്നുള്ള ഗ്രൗണ്ടിൻ്റെ ഷേക്കിംഗ്. ഷേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കുലുങ്ങൽ. അതെന്താ റിസൾട്ട് ചെയ്യുന്നത്? എ ഗ്രേറ്റ് ഡിസ്ട്രക്ഷൻ, ഒരുപാട് നാശനഷ്ടങ്ങൾ അത് ഉണ്ടാക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ എർത്ത്ക്വേക്ക് എന്ന് അറിയപ്പെടുന്നത്. ഇനി വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കുറേ പ്ലേറ്റ്സ് ഉണ്ട് ഈ കരഭാഗം ഇരിക്കുന്ന. ആ പ്ലേറ്റ്സ് എപ്പോഴും ഭൂമിക്കടിയിലെ വെള്ളത്തിൻ്റെ മുകളിൽ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നി നീങ്ങിക്കൊണ്ടേ ഇരിക്കും. ചില സമയങ്ങളിൽ ഈ പ്ലേറ്റ് രണ്ടും കൂട്ടിയിടിക്കും. അപ്പം ഈ പ്ലേറ്റ് കൂട്ടിയിടിക്കുന്ന, ഈ പ്ലേറ്റിനെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാവോ? ടെക്ടോണിക്കൽ പ്ലേറ്റ്സ് എന്നാണ്. ഈ ടെക്ടോണിക്കൽ പ്ലേറ്റ്സ് തമ്മിൽ കൂട്ടി ഇടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉരസിപ്പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ എർത്ത് എന്ത് ചെയ്യുന്നത്? കുലുങ്ങുന്നത്. ഏത് ഭാഗത്താണോ പ്ലേറ്റുകൾ തമ്മിൽ ഉരസിപ്പോകുന്നത്, ആ സ്ഥലത്തെ ഭൂമി ഒന്ന് കുലുങ്ങാനായിട്ട്, ഷേക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനെയാണ് നമ്മൾ എർത്ത്ക്വേക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന പേരിൽ അറിയപ്പെടുന്നത്. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, അത് വലിയ വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചോളും. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻഡ് ഓൺ 26th January 2001 ഇൻ ഗുജറാത്ത്? 26th January 2001 ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചത്? ഗുജറാത്തിൽ എന്ത് വന്നു? എർത്ത്ക്വേക്ക് വന്നു. അപ്പം നമുക്ക് ഇനി എഴുതിയാലോ. ഓൺ 26th January 2001 എർത്ത്ക്വേക്ക് സ്ട്രക്ക് അറ്റ് കച്ച് ആൻഡ് ഭുജ് ഏരിയ ഇൻ ഗുജറാത്ത് കോസിങ് എ ഗ്രേറ്റ് ഡിസ്ട്രക്ഷൻ. ഓക്കെ ആണോ? 26th January 2001 ഗുജറാത്തിൻ്റെ കച്ചും ഭുജ് ഏരിയയിലും എർത്ത്ക്വേക്ക് ഉണ്ടായി. ഫലമായിട്ട്, അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടായി. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഈസ് ഫെമെയിൻ? എന്താണ് ഫെമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫെമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെയും ഫുഡിൻ്റെയും അഭാവം മുഖേന ഒരുപാട് പക്ഷി മൃഗാദികളും മനുഷ്യരും മരിക്കുന്ന അവസ്ഥ. ഓക്കെ, എഴുതിയാലോ നമുക്ക്. ഫെമീൻ ഈസ് ആൻ എക്സ്ട്രീം സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്. ആ, ഒരുപാട് ആഹാരത്തിൻ്റെ അഭാവം. ഓക്കെയാണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഡു യു മീൻ ബൈ ഡ്രോട്ട്? എന്താണ് ഡ്രോട്ട് അല്ലെങ്കിൽ വരൾച്ച എന്ന് പറയുന്നത്? മഴയുടെ കുറവ് കാരണം ചില സ്ഥലങ്ങളിൽ വിളകളെല്ലാം നശിക്കുന്നു, അങ്ങനെ അവിടെ ഫുഡിൻ്റെ അഭാവം ഉണ്ടാകുന്നു. ഈ അവസ്ഥയാണ് നമ്മൾ ഡ്രോട്ട് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എഴുതിയാലോ. ഡ്രോട്ട് ഈസ് ദ ഷോർട്ടേജ് ഓഫ് വാട്ടർ ബിക്കോസ് ഓഫ് വെരി ലോ റെയിൻഫാൾ. ഓക്കെ ആണോ? ഇവിടെ ഷോർട്ടേജ് ഓഫ് വാട്ടറിന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വാട്ടർ ആൻഡ് റിസൾട്ട് ഇൻ ഷോർട്ടേജ് ഓഫ് ഫുഡ് അതും കൂടെ എഴുതാവുന്നതാണ്. ഓക്കെ ആണോ? ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോയാലോ. അടുത്ത ഭാഗത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ഡീറ്റെയിൽ. ഇനി ഡീറ്റെയിൽഡായിട്ട് വേണം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, വാട്ട് പ്രിക്വേഷൻസ് ഷുഡ് ബി ടേക്കൺ ഇൻ കേസ് ഓഫ് എർത്ത്ക്വേക്ക്? എർത്ത്ക്വേക്കിൻ്റെ സമയത്ത് നമുക്ക് എന്തൊക്കെ പ്രിക്വേഷനാണ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് നോക്കിയാലോ. ഇൻ കേസ് ഓഫ് ആൻ എർത്ത്ക്വേക്ക് വി ഷുഡ് ടേക്ക് ദ ഫോളോയിങ് പ്രിക്വേഷൻസ്. ഒന്നാമത്തതാണ്, ഇഫ് പോസിബിൾ ലീവ് ദ ഹൗസ് ആൻഡ് ഗോ ടു ആൻ ഓപ്പൺ ഗ്രൗണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പറ്റുമെങ്കിൽ വേഗത്തിൽ വീട് വിട്ട് വെളിയിലേക്ക് പോവുക. വെളിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ചുമ്മാതൊരു സ്ഥലത്തേക്ക് പോവുകയല്ല, ഓപ്പണായിട്ടുള്ള ഏരിയയിൽ, തുറസായ സ്ഥലത്തോട്ട് വേണം പോകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ ഇറങ്ങുന്ന സമയത്തായിരിക്കും തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങും നമ്മുടെ ദേഹത്തോട്ട് വീഴുന്നത്. അതുകൊണ്ട് ഓപ്പൺ ഗ്രൗണ്ടിലോട്ട് വേണം, തുറസായ സ്ഥലത്തേക്ക് വേണം നമ്മൾ പോകേണ്ടത്.
അല്ലെങ്കിൽ ലൈ ഡൗൺ അണ്ടർ ടേബിൾ ഡെസ്ക് ഓർ ചെയർ. ഇനി നമുക്ക് വീടിന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ മുറിക്കകത്തിൽ കിടക്കുന്ന വലിയ ഒരു ടേബിളിൻ്റെ അല്ലെങ്കിൽ ഡെസ്കിൻ്റെ അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ കസേരയുടെ കീഴിൽ കയറി ഇരിക്കണം നമ്മൾ. സ്റ്റാൻഡ് എഗനസ്റ്റ് ദി വാൾ, അല്ലെന്നുണ്ടെങ്കിൽ വാളിൻ്റെ അടുത്ത് പോയി നിൽക്കണം, വാളിനോട് ചേർന്ന് നമ്മൾ നിൽക്കണം. അല്ലെങ്കിലോ സ്റ്റേ എവേ ഫ്രം ഗ്ലാസ് വിൻഡോസ് ആൻഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. നമ്മൾ ഗ്ലാസ് വിൻഡോയുടെ അടുത്ത് നിന്നും ദൂരെ പോകണം. കാരണം ഷേക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാല ഈ ജനാലകളുടെ ചില്ലുകൾ പൊട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് മുറിവ് ഉണ്ടാക്കും. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മുടെ നരമ്പുകൾ മുറിയാൻ അത് കാരണമാകും, അങ്ങനെ നമ്മൾ മരണപ്പെടുകയും ചെയ്യും. അതുപോലെ ഇലക്ട്രിക് അപ്ലയൻസസ്, നമുക്കറിയാം ഷോക്കേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മരണപ്പെടും. അതുകൊണ്ട് ഈ രണ്ട് സാധനങ്ങളുടെയും ഗ്ലാസ് വിൻഡോസിൻ്റെയും ഇലക്ട്രിക്കൽ അപ്ലയൻസസിൻ്റെയും അടുത്ത് ആ സമയത്ത് നമ്മൾ നിൽക്കാനായിട്ട് പാടില്ല. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ, വാട്ട് കൈൻഡ് ഓഫ് ഡാമേജസ് ക്യാൻ നാച്ചുറൽ കലാമിറ്റീസ് ഡു. നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള കലാമിറ്റീസ് എന്തൊക്കെ നഷ്ടങ്ങളാണ് നമുക്ക് വരുത്തുന്നത്? ഇപ്പം നാച്ചുറൽ കലാമിറ്റിക്ക് എക്സാമ്പിളാണ് ഭൂമികുലുക്കം എന്ന് പറയുന്നത്, വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്, അതുപോലെ ഡ്രോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, പിന്നെ നമുക്ക് പറയാൻ പറ്റും ഫോറസ്റ്റ് ഫയർ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതുപോലാണ് സുനാമി എന്ന് പറഞ്ഞിരിക്കുന്നത്, ടൊർണാഡോ. ഇതെല്ലാം നാച്ചുറൽ കലാമിറ്റിക്ക് എക്സാമ്പിളാണ്, അതായത് പ്രകൃതിദത്ത ദുരന്തങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ മുഖേന നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ആൻസർ എഴുതിയാലോ, നാച്ചുറൽ കലാമിറ്റീസ് ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഡിസ്ട്രക്ഷൻ. നമുക്ക് അത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അതിൽ ഒന്നാണ് ദേർ ക്യാൻ ബി എ ഗ്രേറ്റ് ലോസ് ഓഫ് ലൈവ്സ്. ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടും. മെനി ബിഗ് ആൻഡ് സ്മാൾ ബിൽഡിങ്സ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്. ചെറുതും വലുതുമായിട്ടുള്ള കെട്ടിടങ്ങൾ നശിച്ചു പോകും. അതുപോലെ ദേർ ക്യാൻ ബി എ ബിഗ് ലോസ് ഓഫ് ക്രോപ്സ്. വിളകൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. മെനി ഡിസീസസ് ക്യാൻ സ്പ്രെഡ്. ഒരുപാട് രോഗങ്ങൾ പരക്കും. ദേർ ക്യാൻ ബി എ ഷോർട്ടേജ് ഓഫ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ. കുടിക്കാൻ നല്ല വെള്ളം കിട്ടാതെ വരും. ദേർ ക്യാൻ ഓൾസോ ബി എ ഗ്രേറ്റ് ലോസ് ഓഫ് ലൈവ് സ്റ്റോക്ക്. ലൈവ് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നുകാലികൾ എന്നാണ് അർത്ഥം. അപ്പം നമ്മുടെ കന്നുകാലികൾ നമുക്ക് നഷ്ടപ്പെടും. ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടും. ചെറുതും വലുതുമായിട്ട് ഒരുപാട് ബിൽഡിങ്സ് നശിച്ചു പോകും. അതുപോലെ നമ്മുടെ ക്രോപ്സിൽ ഒരുപാട് നഷ്ടം ഉണ്ടാക്കും. അതുപോലെ ഒരുപാട് രോഗങ്ങൾ പരക്കും. അതുപോലെ നമുക്ക് കുടിക്കാനായിട്ട് വൃത്തിയുള്ള വെള്ളം ലഭിക്കാതെയും കന്നുകാലികളുടെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ, വാട്ട് പ്രോബ്ലംസ് ആർ ഫേസ്ഡ് ബൈ ദി പീപ്പിൾ ഇൻ കേസ് ഓഫ് ഡ്രോട്ട്. ആ ഡ്രോട്ടിൻ്റെ സമയത്ത്, വരൾച്ചയുടെ സമയത്ത് മനുഷ്യർ എന്തൊക്കെ പ്രോബ്ലംസാണ് ഫേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇഫ് ദേർ ഈസ് എ ഡ്രോട്ട് ദ പീപ്പിൾ വിൽ ഫേസ് ദി ഫോളോയിങ് പ്രോബ്ലംസ്. എർത്തിക്കുക്ക് വരുമ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അത് തന്നെ നമുക്ക് ഡ്രോട്ടിൻ്റെ സമയത്തും സംഭവിക്കും. അതായത് നോ അവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. മെയിനായിട്ട് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഇല്ലാതെ വരും. വെള്ളം ഇല്ലാതെ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ക്രോപ്സ് എല്ലാം എന്ത് ചെയ്യും, നശിച്ചു പോകും. വിളകളെല്ലാം നശിച്ചു പോകും. അതുപോലെ നമ്മുടെ കന്നുകാലികളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ട് പോകും. കാരണം കുടിക്കാൻ വെള്ളമില്ലാതെയും കഴിക്കാൻ ആഹാരമില്ലാതെയും അവരും എന്തു ചെയ്യും, അവരും ചത്തുപോകും. അടുത്തതാണ് മെനി ഡിസീസസ് വിൽ ബ്രേക്ക് ഔട്ട്. ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അതുപോലെ ദ ലൈഫ് വിൽ ബിക്കം മിസറബിൾ. നമ്മുടെ ജീവിതം തന്നെ മിസറബിളായിട്ട് നമുക്ക് തീരുകയും ചെയ്യും. ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മളെ ഡ്രോട്ട് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത ഭാഗത്തിലെ ചോദ്യം എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യം എന്താണ്, ഹൗ ക്യാൻ ദ സയൻറ്റിസ്റ്റുകൾ, ആർക്കിടെക്റ്റുകൾ, ദ മിലിറ്ററി ഒഫീഷ്യൽസ്, ലോക്കൽ പീപ്പിൾ, എൻ ജി ഒസ് ഹെൽപ്പ് ദ എർത്ത്ക്വേക്ക് അഫക്റ്റഡ് പീപ്പിൾ. എർത്ത്ക്വേക്ക് മുഖേന, ഭൂമികുലുക്കം മുഖേന
നാശനഷ്ടങ്ങൾ സംഭവിച്ച ആളുകളെ സയൻറ്റിസ്റ്റും ആർക്കിടെക്റ്റും മിലിറ്ററി ഓഫീഷ്യൽസും ലോക്കൽ പീപ്പിളും എൻ ജി ഒസും എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ നോക്കിയാലോ, ദീസ് പീപ്പിൾ വിൽ ഹെൽപ്പ് ദ അഫക്റ്റഡ് പീപ്പിൾ ഇൻ ദി ഫോളോയിങ് വേസ്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾ എർത്ത്ക്വേക്ക് അഫക്റ്റഡ് ആയിട്ടുള്ള പീപ്പിളിനെ താഴെ തന്നിരിക്കുന്ന രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സയൻറ്റിസ്റ്റ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? ദേ ട്രൈഡ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഏരിയ ഹാവ് മോർ ചാൻസസ് ഓഫ് എർത്ത്ക്വേക്ക് ആൻഡ് തേഴ്സ് അലേർട്ട് ദി പീപ്പിൾ. സയൻറ്റിസ്റ്റ് വന്നിട്ട് ഇനിയും ഭൂമികുലുക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും എന്നിട്ട് അവിടോട്ട് പോകരുത് എന്ന് ആളുകളെ വാൺ ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതാണ് ആർക്കിടെക്റ്റ്. ആർക്കിടെക്റ്റ് എന്താ ചെയ്യുന്നത്? ദേ മേക്ക് സ്പെഷ്യൽ ഡിസൈൻസ് ഓഫ് ദി ഹൗസസ് ദാറ്റ് ക്യാൻ ബി ലെസ് അഫക്റ്റഡ് ബൈ ദി എർത്ത്ക്വേക്ക്. എർത്ത്ക്വേക്ക് വന്നു കഴിഞ്ഞാലും വലിയ നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഹൗസ് വീടുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ആർക്കിടെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് മിലിറ്ററി ഒഫീഷ്യൽസ്, അവരെങ്ങനെയാണ് സഹായിക്കുന്നത്? ദേ ഹെൽപ്പ് ദ അഫക്റ്റഡ് പീപ്പിൾ ബൈ റെസ്ക്യൂയിങ് ദം ആൻഡ് ടേക്കിംഗ് ദം ടു ദി മെഡിക്കൽ ക്യാമ്പ്സ്. ഈ ഭൂമികുലുക്കം വന്ന ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കെല്ലാം അടിയിൽ കിടക്കുന്ന ആളുകളെ അവിടെ നിന്നും രക്ഷിച്ച് മെഡിക്കൽ ക്യാമ്പുകളിൽ എത്തിക്കാനായിട്ട് ആണ് മിലിറ്ററി ഒഫീഷ്യൽസ് സഹായിക്കുന്നത്. അടുത്തതാരാണ്? ലോക്കൽ പീപ്പിൾ, അവിടെ അടുത്തുള്ള പ്രദേശങ്ങളിലെ ആളുകൾ. ദേ കളക്ട് ഫുഡ് ക്ലൂത്ത്സ് ഫണ്ട് ബ്ലാങ്കറ്റ് ഫോർ ദ അഫക്റ്റഡ് പീപ്പിൾ. അവരെന്താ ചെയ്യുന്നത്? ബാധിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഫുഡ് ക്ലൂത്ത്സ് ഫണ്ട് ബ്ലാങ്കറ്റ് ഇതെല്ലാം കളക്ട് ചെയ്ത് അവരുടെ അടുക്കലേക്ക് എത്തിച്ചു കൊടുക്കും. ദേ ഓൾസോ ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് ഹൗസസ് റെസ്ക്യൂയിങ് ആൻഡ് ടേക്കിംഗ് ദ പീപ്പിൾ ടു ദി മെഡിക്കൽ ക്യാമ്പ്. ഇത് മാത്രമല്ല അവർ ചെയ്യുന്നത്, അവർ ബിൽഡിംഗ് ഹൗസ് ആർക്കിടെക്റ്റ് വന്നിട്ട് പുതിയ തരത്തിലുള്ള ഡിസൈൻ എല്ലാം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഹൗസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ലോക്കലായിട്ടുള്ള ആളുകൾ സഹായിക്കും. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിലും അവർ ഏർപ്പെടുന്നുണ്ട്. എന്നിട്ട് ആളുകളെ എല്ലാം മെഡിക്കൽ ക്യാമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യും. അടുത്ത ആരാണ്? എൻ ജി ഒസ്. എന്താണ് എൻ ജി ഒസ് ചെയ്യുന്നത്? എൻ ജി ഒസ് ദേ പ്രൊവൈഡ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ ഫുഡ് പാക്കറ്റ്സ് ആൻഡ് മെഡിസിൻസ് ആൻഡ് ഓൾസോ മേക്ക് റെഫ്യൂജ് ക്യാമ്പ്സ്. ആ എൻ ജി ഒസ് പെട്ടെന്ന് വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഭക്ഷണം, മരുന്നുകൾ എന്നിവയെല്ലാം എത്തിക്കുന്നു. ഇതുകൂടാതെ അവർക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് താമസിക്കാൻ വേണ്ട ക്യാമ്പുകളും കാര്യങ്ങളും ഒക്കെ ഒരുക്കി അവരെ സഹായിക്കുന്നു. അപ്പോൾ മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വാട്ട് ഡസ് ദ ഗവൺമെൻറ് ഡു ടു ഹെൽപ്പ് ദ എർത്ത്ക്വേക്ക് അഫക്റ്റഡ് പീപ്പിൾ? ഈ ഭൂമികുലുക്കം മുഖേന നാശനഷ്ടങ്ങൾ സംഭവിച്ച ആളുകളെ ഗവൺമെൻറ് എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? നോക്കിയാലോ. ദ ഗവൺമെൻറ് ഹെൽപ്പ് ദ അഫക്റ്റഡ് പീപ്പിൾ ഇൻ ദി ഫോളോയിങ് വേസ്. ഒന്നാമത്തെയാണ് ദ ഗവൺമെൻറ് സെറ്റപ്പ് ദ റെഫ്യൂജി ക്യാമ്പ്. അവർക്ക് വേണ്ടിയിട്ട് ക്യാമ്പുകൾ സെറ്റപ്പ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഇറ്റ് റൈസസ് മണി ടു റീബിൽഡ് ഹൗസസ്. തകർന്നുപോയ കെട്ടിടങ്ങളെല്ലാം പിന്നീട് പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അവർ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് അറേഞ്ചസ് ഓൾ ദ ബേസിക് നീഡ്സ് ഓഫ് അഫക്റ്റഡ് പീപ്പിൾ. ഈ ദുരന്തം ബാധിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇറ്റ് അനൗൺസസ് ദ കോമ്പൻസേഷൻ ഫോർ ദി അഫക്റ്റഡ് പീപ്പിൾ. നാശനഷ്ടം ഉണ്ടായ ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പൈസ അവർ അനൗൺസ് ചെയ്യുന്നു. ഇറ്റ് ഗിവ്സ് ഫ്രീ മെഡിക്കൽ എയ്ഡ്സ്. അതുപോലെ തന്നെ സൗജന്യമായിട്ടുള്ള ചികിത്സ അവർ കൊടുക്കുന്നു. ഇറ്റ് റിപ്പയേഴ്സ് ദ റെയിൽവേ റോഡ്വേ സ്കൂൾസ് ഓർ അതർ പബ്ലിക് പ്ലേസസ്. ഈ ഭൂമികുലുക്കം അവിടുത്തെ റെയിൽവേ തകർത്തെങ്കിൽ, അതുപോലെ റോഡ്വേസിനെ തകർത്തെങ്കിൽ, സ്കൂളുകളെ തകർത്തെങ്കിൽ ഈ ഗവൺമെൻറ് ആയിരിക്കും, നമ്മുടെ ഗവൺമെൻറ് ആയിരിക്കും അതിനെയെല്ലാം റീബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് നന്നാക്കി എടുക്കുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗുജറാത്ത് എർത്ത്ക്വേക്ക്.
ഗുജറാത്തിലെ എർത്ത്ക്വേക്കിനെ കുറിച്ച് ഒരു ചെറിയ നോട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എഴുതിയാലോ? ഓൺ 26 January 2001 ആൻ എർത്ത്ക്വേക്ക് സ്ട്രക്ക് അറ്റ് ദ കച്ച് ആൻഡ് ഭുജ് ഏരിയ ഓഫ് ഗുജറാത്ത്. 26 January 2001 ഇൻഡിപെൻഡൻസ് ഡേ പരേഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തല്ലയോ എന്ത് ചെയ്തത്? അവിടെ ഭൂമി കുലുക്കം വന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 26 January 2001 ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായി. എവിടെ? കച്ച് ആൻഡ് ഭുജ് ഏരിയ ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിലെ കച്ച് ആൻഡ് ഭുജ് ഏരിയയിൽ നിയർലി അറ്റ് 10:30 AM. സമയം ഏകദേശം എത്രയായി കാണും? 10:30 കാണും. മെനി ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വെർ കിൽഡ് ആൻഡ് തൗസൻഡ്സ് വെർ ഇഞ്ചുർഡ്. കഷ്ടം എത്ര എത്ര നൂറുകണക്കിന് ആൾക്കാർ അതിൽപ്പെട്ട് മരിച്ചുപോയി. അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇഞ്ചുറിയും പറ്റി. ആർമി ജവാൻസ് വെർ കാൾഡ് ടു ഹെൽപ്പ്. അപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ ഗവൺമെൻറ് ആർമി ജവാന്മാരെ ആർമിയെ വിളിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഹെൽപ്പിന് വേണ്ടിയിട്ട്. നിയർലി 150 ബിൽഡിങ്സ് വെയർ കൊലാപ്സഡ്. ഏതാണ്ട് 150 ബിൽഡിങ്ങുകൾ കൊലാപ്സ് ചെയ്തു. കൊലാപ്സ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, തകർന്നു വീണു. ദേർ വാസ് റിയലി എ ഗ്രേറ്റ് ഡിസ്ട്രക്ഷൻ ഓൾ അറൗണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഗുജറാത്തിലെ എർത്ത്ക്വേക്ക് വന്ന കച്ച് ആൻഡ് ഭുജ് ഏരിയ ചെന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങും കാണാൻ പറ്റത്തില്ല. എല്ലാം തകർന്നടിഞ്ഞ് കിടക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദ ഗവൺമെൻറ് ഡിഡ് ഇറ്റ്സ് ബെസ്റ്റ് ടു റീഹാബിറ്റ് ദ പീപ്പിൾ. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ് തളർന്നില്ല. അവർ ഈ പൂച്ച് ആൻഡ് കച്ച് ഏരിയയിലുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ അവർ ചെയ്തു. ഓക്കെ ആണോ? കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.